കാര്യം വലിയ പാടാണ്. നിങ്ങളെ കൊടുക്കാതെ ഒരു നിവൃത്തിയും ഇല്ല. നോക്കണ്ട, കൊല്ലണവന്മാർക്കും തിന്നണവന്മാർക്കൊന്നും നിങ്ങളെ ഞാൻ കൊടുക്കൂല. ഈ നാട്ടിൽ വളർത്താൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ, അതുവരെ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ കാണും. ഈ മുതലാളി പറഞ്ഞ തമാശ കേട്ടില്ലേ, നമ്മളെ ആർക്കും തിന്നാനും കൊല്ലാനും കൊടുക്കില്ല. പിന്നെ എന്തിനാ ഈ മനുഷ്യരെ നമ്മളെ വളർത്തുന്നത്? പുല്ലും പുണ്ണാക്കും തന്നെ വളർത്തുന്നത് നമ്മുടെ ഇറച്ചിക്കല്ലേ? നമ്മുടെ ഇറച്ചിക്ക് നല്ല രുചിയാണ് ചെന്നാതി. നമ്മൾ വളരുന്നതും വലുതാവുന്നതും മരിക്കാൻ വേണ്ടി മാത്രം. പണിക്കരയാണിടേ, ആ കച്ചവടം നടന്നില്ലേ? പക്ഷേ ഇന്നൊരു കച്ചവടം നടക്കും. എന്ത് പണിക്കരട്ടോ രാവിലെ വട്ടം ചുട്ടത്? കുമാരന്റെ പോത്തുകളെ അയാൾ വിൽക്കാനൊന്നും പോണില്ല, അയാൾക്കത് ജീവന. അപ്പൊ ദാസ് കാര്യമൊന്നും അറിഞ്ഞില്ല. ഇടേ, കുമാരന്റെ മോളെ കല്യാണമായിടേ. അവളിപ്പൊ ഡിഗ്രിക്ക് പഠിക്കുന്നല്ലേ ഉള്ളൂ. അത് മാത്രമല്ല, ആലോചനകളൊന്നും വന്നതായിട്ടൊന്നും അറിഞ്ഞത്. പെണ്ണ് ചാടിപ്പോണ്ടാന്ന് കരുതിയായിരിക്കും ചടക്കനെ പെണ്ണിനെ പിടിച്ച് കെട്ടിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ കുമാരന്റെ കയ്യിൽ എന്ത് ഒഴക്കാ ഉള്ളത്? ഈ മിണ്ടാ പ്രാണികളല്ലാതെ അവസരം മുതലെടുത്ത് പൊടിഞ്ഞ വിലയ്ക്ക് ഒതുക്കാന്ന് കരുതരുത്. പാവം കിട്ടും പണിക്കരട്ടെ. പാവം പാവം കുഞ്ഞു നോക്കി കച്ചവടം നടക്കുന്നു. നമ്മളെ വാങ്ങാൻ വന്നവനെ നല്ലൊരു കൊത്തു വെച്ചു കൊടുക്കണം. മുതലാളിയുടെ അവസ്ഥ നമ്മൾ അറിഞ്ഞതല്ലേ? നമ്മളെ വിറ്റാൽ നല്ല വില കിട്ടുമായിരിക്കും. മുതലാളിയുടെ മകളുടെ കല്യാണത്തിനുള്ള പണം കിട്ടിയാൽ മതിയായിരുന്നു. നീ മരിക്കാൻ തയ്യാറായി. അപ്പോ നീയോ? എന്തൊരു സന്തോഷം മുഖത്ത്! കല്യാണ കോളുകൊണ്ട് ഒത്തോ? കല്യാണം തരവേ നിർത്തി. ഇപ്പൊ ആണായാലും പെണ്ണായാലും അവരവർ കണ്ടുപിടിച്ച് വരിക്കണ പാട്ട് കേട പോകാനല്ലേ വീട്ടിൽ അറിഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതൊക്കെ ഇപ്പൊ അതിന് വലിയ സ്കോപ്പൊന്നുമില്ല. ഇപ്പൊ കന്നാലി തരമാണ് നല്ല. ഇപ്പൊ കന്നാലി തരം നടത്തിക്കൊണ്ടിരിക്കുക. അത് നന്നായി. ഈ കന്നാലി ആവുമ്പോഴേ ഓടിപ്പോകുമെന്നോ ഒളിച്ചോടുമെന്നോ പേടിക്കണ്ടെങ്കിൽ കറക്റ്റ് കറക്റ്റ് നമ്മുടെ കുമാരന്റെ രണ്ട് ഏറ്റ പോത്തുകളുണ്ടെന്ന് കേട്ടെ. കൊടുക്കാൻ പോകുന്നു. ആലിനെ ഒപ്പിച്ചു. കാലത്തിനൊന്ന് വളഞ്ഞു നോക്കാം. പോത്താവണം. ഒന്ന് നിർത്തമില്ലേ? ഒരാള് പ്രസവിക്കാൻ ഇരിക്കുകയാണ്. നീയൊക്കെ ഒന്ന് പോവാ അങ്ങോട്ട്. നിന്റെയൊക്കെ ഈ വേറെ കേട്ടാ മാസം വേറെ ആര് ഇന്ന് എന്നെ പ്രസവിക്കും? നീയൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞു. പടച്ചോനെ, ഈ മക്കളെ എല്ലാം ഏൽപ്പിച്ചിട്ട് അവന്മാരങ്ങ് പേശിയെ പോയി കിടക്കുകയാണ്. ഈ വയസ്സുകാലത്ത് ആടിനെ നോക്കണം, മക്കളെ നോക്കണം. ഓഹ്, വല്ലാത്തൊരു ദുരിതം തന്നെ. എന്ത് ബഷീറേഖ എന്ന് ഒറ്റയ്ക്ക് അലച്ചോണ്ടിരിക്കുന്നത്? ഒന്നുമില്ല കുമാര, എന്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ ഐഷ പറഞ്ഞു. ഈ നിക്കാകെ അത് പടച്ചോ വിചാരിക്കുന്ന സമയത്ത് തന്നെ നടക്കും. അമ്മയില്ലാതെ വളർ ഹലോ, കാട്ട് മാക്കാല പറമ്പ് കാണിക്കാ. വീട്ടിൽ ഇറങ്ങി ഞാൻ കുമാരനെ കാണാൻ വന്നെ. പറമ്പിലധികം പറഞ്ഞ് വീട്ടിൽ കൊണ്ടെന്ന് പറഞ്ഞു. വരെയല്ലേ കുമാരടെ, ഞാൻ നിന്നെ കാണാൻ വന്നാടെ. ഞാൻ നിന്റെ കൂടെ പറയുന്നില്ലേ പെണ്ണാലോചന ഇങ്ങോട്ട് വരണ്ടെന്ന്? ഇവിടെ ഇത് പെണ്ണാലോചന അല്ല, നിന്റെ പോത്തിന് കൊടുക്കുന്നത് കേട്ടു. ഇവിടെ നല്ലൊരു പാർട്ടിയെ കിട്ടിയിട്ടുണ്ട്, പറമ്പിൽ നിൽക്കുക. ഞാൻ പണയക്കാണ്. നീ പോത്തിനെ കണ്ടിട്ട് അവരെ കൊണ്ട് പണയിലോട്ട് പറ. ഒരു
ഇവിടെ പഞ്ചാര പിടിച്ചവർക്ക് കൊടുക്കാനുള്ള വെള്ളമൊന്നും ഇല്ലേടെ. അയാള് പില്ല് കുറയ്ക്കാൻ പണയിലോട്ട് പോയിരിക്കുക. എന്നെ അങ്ങോട്ടേക്ക് എല്ലേ, അപ്പൊ നീ വരുന്നില്ലേ? എന്റെ പൊന്നെ, അയാൾക്ക് എന്നെ കണ്ടെടുത്താ കണ്ടുകൂടാ. പിന്നെ കച്ചവടം നടക്കട്ടെ. മാത്രമല്ല, കുമാരന് ഇപ്പൊ പൈസ അത്യാവശ്യമുണ്ട്. നമ്മൾ പറഞ്ഞ വിലക്ക് ഈ കച്ചവടം നടക്കും. കച്ചവടം വന്ന് നീ എവള് എന്നെ പഠിപ്പിക്കണ്ട. ആ പിന്നെ രണ്ടു ഉപ്പ് വെള്ളം കൂടെ വാങ്ങിച്ചു. എന്തിനാ? എടാ, കിഴങ്ങന്റെ പോത്ത് രണ്ട് മഹാപശക. ആ ഞാൻ എന്തായാലും അങ്ങോട്ട് പോയി ഒന്ന് നോക്കട്ടെ. പിന്നാണ് അമ്പഴമോൾ അമ്മച്ചിയാണ് സത്യം. ഇവന്മാരെ ഞാൻ ഇറച്ചി ആക്കൂല. മൂമാരെ വളർത്തി ആനേരത്രയാക്കിയിട്ട് അടുത്ത എഴുന്നള്ളത്തിനിറക്കും. വേണ്ട, എന്റെ പോത്തമാരെ ഞാൻ നിൽക്കണില്ല. പോത്തിന്റെ വില കുറഞ്ഞു പോയാൽ നിന്റെ മോളെ കെട്ടിക്കാനുള്ള പണമൊന്നും എൻ്റെ കയ്യിലില്ല. ഈ പോത്തിന്റെ വിലയാണ് ഞാനിട്ടത്. എന്റെ മോളെ കെട്ടിക്കാൻ തന്റെ കൂടെ പൈസ ഞാൻ ചോദിച്ചായിരുന്നു. ഇനി തങ്കം തരാമെന്ന് പറഞ്ഞാൽ എന്റെ പോത്തമാരെ കൊടുക്കണില്ല. താൻ പോ. വേണ്ട, നിന്റെ പോത്തിനെ വാങ്ങാനേ മേളിയിൽ നിന്ന് ആള് വരും. കാലൻ ആവശ്യമല്ലടോ, അത്യാവശ്യം. അവന്റെ പോത്തിനെ എനിക്ക് വാങ്ങാം. വാങ്ങിയിട്ടേ ഈ സത്യരാജ് ഇവിടെ നിന്ന് പോകും. മുതലാളി ഒന്നും പറയണ്ട, അവനെ നമ്മൾ വീട്ടിലിരിക്കും. പോത്തിനെ കൊണ്ടുപോയിരിക്കും. നെരുങ്ങാത്ത തീരുമാനമാണെന്നാ കേട്ടത്. അതുകൊണ്ട് നീ എല്ലാം ശരിയാക്കി എടുക്കാം. അയ്യോ മുതലാളി, എനിക്ക് പോത്തിനെ മരിക്കാന്ന് പറഞ്ഞൂടാ. എടാ പോത്തെ പോത്തിനെ മരിക്കണ കാര്യമല്ല പറഞ്ഞത്, ആ സുകുമാരനെ മരിക്കണ കാര്യമാണ്. മുതലാളി സുകുമാരനല്ല, കുമാരൻ. ഓ, എന്ത് പുരാവനെങ്കിലും ആവട്ടെ, നാളെ ഞാൻ കൊടുക്കേണ്ടത് 500 കിലോ പോത്തിറച്ചിയാണ്. അറിയാ ഇന്നല്ലാതെ കുമാരേട്ടനെ കുളിയൊരു സംഭവമല്ലേ. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കന്നുകാലികളെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് അങ്ങേറെ ഒരു കുളിയുണ്ട്. വിസ്തരിച്ചൊരു കുളി. അപ്പോഴ് പെണ്ണുങ്ങളും കാണും കുളിക്ക. ആഹാ, അതാണ് പരിപാടി. അത് വേണ്ട, പിന്നെ ഒറ്റയ്ക്ക് പോയാൽ മതി. കുമാരേട്ടൻ തൈ കൊളത്തി കാണും. ശരി, പെണ്ണുങ്ങളും കുളിയും കാണാം, കുമാരേട്ടനെയും കാണാം. പറഞ്ഞില്ല
പോത്തിനെ വാങ്ങാൻ വന്നതാ. എവിടെന്ന? അത് പറയാ. വേണമെങ്കിൽ ഞാനും വെള്ളത്തിലേക്ക് കാണാം. വേണ്ട, വെള്ളം വൃത്തികേടാക്കണ്ട. നമുക്ക് പോത്തിനെ കാണാൻ അങ്ങോട്ട് പോവാം. മുതലാളി, മുതലാളി എന്റെ ആജ്ഞ വാങ്ങിക്കുന്നു. എന്റെ വ്യാപാരമെല്ലാം തമിഴ്നാട്. തിരുനെല്ലി പോത്തിറച്ചി കച്ചവടം. തമിഴ്നാട്ടുകാർക്കെല്ലാം ചിക്കൻ താൻ ரொம்ப ഇഷ്ടം. ഇതെന്റെ സ്പെഷ്യൽ പോത്തറ, ഫ്രഷ് പോത്തറ. മുതലാളി, എത്ര പോത്തിനാണ് ഞാൻ വാങ്ങിക്കുക? ചെറിയ ഒരു കമ്മീഷൻ തന്നെ. കമ്മീഷനും ബ്രോക്കർ വഴി സത്യരാജ് പരിഗാരം. നിങ്ങളാടിന്റെ കടക്ക് എന്റെ കയ്യിലുണ്ട്. മൂന്ന് ആട്, രണ്ട് കിട, ഏഴ് കുട്ടികൾ. ഞാൻ കച്ചവടം ആക്കിത്തരാം. കയറി പോടാ, കറാൻ പറഞ്ഞു. ഫോൺ വൈ മോനാളി, അവ അമ്മൊരു മില്ലിലും അടുക്കല്ലോ മോനാളി. നീ വില പറഞ്ഞില്ലേ? ഓത്ത് അവന്റെ അല്ലേ മോനാളി. അവരു വില പറഞ്ഞു, നമ്മളത് കൊടുക്കുവോ? ഞാനും ഒരു വില പറഞ്ഞു. ഓ, അതുകൊണ്ടായിരിക്കും അവൻ എന്നെ ഓടിച്ചത്. അവനല്ല, അവൻ്റെ പോത്താണ് മോലാളി എന്നെ ഓടിച്ചത്. മോലാളിക്കാണെങ്കിൽ ഓടാനും പറ്റൂല. നമുക്ക് രക്ഷപ്പെടാം മോലാളി. പോണത് പോത്തിനെയും കൊണ്ട് മാത്രം. ഞാനില്ലേ കൂടെ, നീ വാടാ. കുമാരാ, അവിടെ നിൽക്കണോ? എനിക്ക് പോത്തിനെ വെച്ച് വീട്ടിൽ കൊണ്ടുപോകും. പോത്ത് അവിടെ നിൽക്കട്ടെ. കുമാരാ, പോത്തിനെ വാങ്ങാൻ വന്നയാൾ ഞാനാ. വില ഒത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് പിന്നെ കശാപ്പ് കയറി ഞാൻ കൊടുക്കുകയും. കുമാരാ, ഇവിടെ ഒരു കുമാരനുണ്ടെന്നും അവൻ രണ്ട് പോത്തുകളുണ്ടെന്നും ഞാൻ അറിഞ്ഞിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് നിനക്ക് ഈ പോത്തിന് തന്നാരാ? ആ മനുഷ്യൻ തന്നെയാണ് എന്നോട് പറഞ്ഞത് ഇവിടെ ഒരു കുമാരനുണ്ടെന്നും. മലയാളി, നാളത്തോട്ട് ഞാൻ പോത്തിനെയും വളർത്തണം. മലയാളിക്ക് വേണ്ടി ഞാൻ അതും ചെയ്യാം. പക്ഷെ നാളത്തെ 500 കിലോ പോത്തിറച്ചിക്ക് എന്ത് ചെയ്യും? എടാ, അതാണ് കച്ചകടം. നാളത്തെ പോത്തിറോസ്താണ് ദേ ആ നിൽക്കുന്നത്. കേട്ടോ ചങ്ങാതി, നമ്മളാണ് നാളത്തെ പോത്തിറോസ്റ്റ്.